ഇന്ന് നല്ലൊരു രസമുണ്ടാക്കാം. അതിനായിട്ട് ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ മല്ലി, 1/2 ടേബിൾ സ്പൂൺ ഉലുവ, 1/2 ടേബിൾ സ്പൂൺ ജീരകം, 1 കഷ്ണം കായം, 8 വറ്റൽമുളക് എന്നിവ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒരു ചീനച്ചട്ടിയിലേക്കിട്ട് ചെറുതായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്ത ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് പൊടിച്ചെടുക്കണം. അതിനുശേഷം ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്ത ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 6 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ കൂടെ 6 വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഈ സമയം 1 ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ 1 ചെറിയ നാരങ്ങ വലിപ്പത്തിലുള്ള വാളംപുളി ഇട്ട് കൊടുത്ത് കുതിർത്തെടുക്കണം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 1 തക്കാളി ചേർത്തിളക്കാം. ഉപ്പ് ചേർത്ത ശേഷം തക്കാളി നന്നായി വെന്ത് വരണം. ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന രസത്തിൻ്റെ പൊടി ചേർത്ത ശേഷം കുതിർത്ത് വെച്ചിരിക്കുന്ന വാളംപുളിയുടെ വെള്ളവും 1 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് ഇളക്കാം. രസം അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം. നന്നായി തിളച്ചു കഴിഞ്ഞാൽ വീണ്ടും 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് 15 മിനിറ്റ് തിളപ്പിക്കണം. അപ്പോഴാണ് വാളംപുളിയുടെയും പൊടികളുടെയും എല്ലാം പച്ച മണവും രുചിയും മാറി വരിക. ഇതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി കടുക് പൊട്ടിക്കാനായിട്ട് 1 പാത്രം വെച്ച ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇതിനെ രസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൂടെ 2 തണ്ട് മല്ലിയില കൂടി ഇട്ടതിന് ശേഷം അടച്ചു വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്. നല്ല ചൂട് ചോറിൻ്റെ കൂടെയും അല്ലാതെ ഭക്ഷണത്തിന് ശേഷവും രസം കുടിക്കാവുന്നതാണ്. ഇനി രസമുണ്ടാക്കാനായിട്ട് രസത്തിൻ്റെ പൊടികളൊന്നും പുറത്തു നിന്ന് വാങ്ങാതെ ഈ രീതിയിൽ രസമുണ്ടാക്കി നോക്കി കഴിച്ചതിന് ശേഷം അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്തോളൂ. മറ്റൊരു നല്ലൊരു വിഭവമായി മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാം. താങ്ക് യു.